യൂദാസ് ചെവി മൊത്തം കെട്ടത് 30 വെള്ളിക്കാശ്, 30 യൂദാസ് ചെവിയിൽ മൊത്തം കെട്ടത് 30 വെള്ളിക്കാശ് എന്നാണ്. 30 വെള്ളിക്കാശ് രമേശിന് ഒറ്റുകൊടുത്ത അവൻ കേട്ടത് മൊത്തം എന്താണ്? ഹൃദയം നിറഞ്ഞു കവിഞ്ഞു. പിശാചൻ ഹൃദയം നിറച്ച് ഉടനെ തന്നെ അവൻ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്തു. ഹല്ലേലൂയ. ഇവൻ കേട്ടത് ഒരുവനെ തകർത്തു. എന്നാൽ യൂദ ഒരു ഭാഗത്ത് 30 വെള്ളിക്കാശ് കേട്ടപ്പോൾ ആരോടെ ഞാൻ പ്രവചിക്കുക, മറിയ മറുഭാഗത്ത് ദൂതനെ കേട്ടു. മറിയ മറുഭാഗത്ത് ദൂതൻ പറയാ, ദൈവത്താൽ ഒന്നും അസാധ്യമല്ലല്ലോ, നിന്നിൽ ജനിക്കുന്നത് വിശുദ്ധ പ്രജയാകും, ഇവൻ അത്ഭുത മന്ത്രി വീരനാം, ദൈവം നിത്യപിതാവ്. ദൂതൻ വർത്തമാന പത്രം അല്ല പറയുന്നേ, ദൂതൻ ദൂതുകളാ പറയുന്നേ. ഏ, ഞാൻ ആരോടെ പ്രവചിക്കുക? ദൂതന്റെ ശബ്ദം അറിയ കേട്ടു, ദൂതനെ കണ്ടു. അവിടെയാണ് കുനിഞ്ഞിരിക്കുന്ന ഒരു എലിസബത്ത് ഇരിക്കുന്നത്. എലിസബത്ത് കുനിഞ്ഞിരിക്കുക, കാരണം അവൾക്ക് പിള്ളയില്ല, കുഞ്ഞുങ്ങളില്ല. പക്ഷെ മറിയ ദൂതനെ കേട്ടിട്ട് എലിസബത്തെ, എലിസബത്തെ എന്ന് പറഞ്ഞപ്പം അവളുടെ ഉള്ളിലെ പിള്ള തുള്ളാൻ തുടങ്ങി. യൂദ 30 വെള്ളിക്കാശ് കേട്ടപ്പോ നിവർന്നവനെ താഴ്ത്തിയെങ്കിൽ മറിയ കേട്ട ശബ്ദം കുനിഞ്ഞിരിക്കുന്നവനെ നിവർത്തി. ആരോടാ ഞാൻ പ്രവചിക്കുക? നീ ഇന്ന് ഇവിടെ ഇറങ്ങുമ്പോ ചിലതിനെ നിവർത്തുമാറാക്കട്ടെ, നിവർന്നു വരട്ടെ. അസ്ഥി അസ്ഥിയോട് നിവർന്നു വരട്ടെ, സൈന്യം സൈന്യത്തോട്. നിന്റെ സാമ്പത്തികം നിവരട്ടെ, നിന്റെ ആരോഗ്യം, നിന്റെ തട്ടല, നിന്റെ ആസ്തി, നിന്റെ തലമുറ, നിന്റെ ബിസിനസ്, നിന്റെ ജോലി, നിന്റെ തലമുറ ഉയരട്ടെ. ആരോട് പറയാ, നീ വിശ്വാസി വന്നോണ്ട് നിന്റെ തല കുറിഞ്ഞെങ്കിൽ ഇതാ യഹോവ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കട്ടെ.